ലോകത്തിന്റെ പ്രവാചകനതാ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നുന്നു സിഹ്ർ മൂലം, ചില പ്രവൃത്തികളൊക്കെ ചെയ്തു എന്നവിടുന്ന് തോന്നുകയാണ്, യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ലതാനും. സിഹ്റിന്റെ ഫലം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് അനുഭവിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടതാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നും, യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ വല്ലാത്ത ഒരു വിഷമം നേരിട്ട സന്ദർഭത്തിൽ അങ്ങനെ അതാ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തേക്ക് അനുഭവപ്പെട്ട ഈ ശാരീരിക വിഷമത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, നാഥാ എനിക്കിതാ ഒരു വിഷമം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെയും പിന്നെയും അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് വല്ലാത്ത ഒരു ശാരീരിക വിഷമം അനുഭവപ്പെടുകയാണ്. അങ്ങനെ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, തന്റെ ഭാര്യയോട് റസൂലുള്ള പറയുകയാണ്, ഓ ആയിഷ, നിനക്കറിയാമോ ഞാൻ അള്ളാഹുവിനോട് ഇതാ ധാരാളക്കണക്കിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുവല്ലോ, ആ പ്രാർത്ഥനയ്ക്കിതാ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്, ആ പ്രാർത്ഥനയ്ക്കിതാ എന്റെ റബ്ബ് എനിക്ക് പ്രതിവിധി നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ജാഅനി റജുലാനി, ഓ ആയിഷ, രണ്ടാളുകൾ എന്റെ അരികിൽ വന്നു, എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായി, എനിക്ക് സിഹ്ർ അനുഭവപ്പെട്ടതിന്റെ ഫലമായി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തപ്പോൾ രണ്ടാളുകൾ എന്റെ അരികിൽ വന്നു. فقعد احدهما عند رئسي അവരിൽ ഒരാൾ എന്റെ തലയുടെ ചാരത്ത് വന്നിരുന്നു ആയിഷ. വല്ലാഹറു ഇന്ദരിജിലയ്യാം, രണ്ടാമത്തെ ആൾ എന്റെ കാലിന്റെ അരികിലും വന്നിരുന്നു. എന്നിട്ടോ എന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന ആൾ കാലിന്റെ ഭാഗത്തിരിക്കുന്ന ആളോട് പറയുന്നു, മാ വജഉർറജുൽ, ഈ മനുഷ്യനുള്ള വേദന എന്താണ്, ഈ മനുഷ്യൻ എങ്ങനെയാണ് വേദന അനുഭവപ്പെടുന്നത്, ഈ മനുഷ്യന് എങ്ങനെയാണ് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. തലയുടെ ഭാഗത്തുള്ള ആൾ കാലിന്റെ അരികിലുള്ള ആളോട് ചോദിക്കുകയാണ്. കാലപ്പോൾ അദ്ദേഹം പറയുന്നു മറുപടി, മത്തുബൂബുൻ, ഇയാൾക്ക് സിഹ്ർ ബാധിച്ചിരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, ഇയാൾക്ക് റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചിരിക്കുകയാണ്. അപ്പോഴതാ അയാൾ ചോദിക്കുന്നു, മൻ തബ്ബഹു, ആരാണ് ഇദ്ദേഹത്തിന് സിഹ്ർ ചെയ്തത്, ആരാണ് ഇദ്ദേഹത്തിന് മരണം ചെയ്തത്. അപ്പോഴതാ കാലിനരികിലുള്ള ആള് പറയുന്നു, കാല ലബീദ് ബിനുൽ അസം എന്ന് പറയുന്ന ബനു സുറൈഖ് ഗോത്രത്തിലെ ജൂതനാണ് അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ചെയ്തത്. ഉടൻ തന്നെ അയാള് തലയുടെ അരികിലിരിക്കുന്ന ആള് ചോദിക്കുന്നു, ഫീ അയ്യ ഷൈൻ, ഏത് വസ്തുവിലാണ് സിഹ്ർ ചെയ്തിരിക്കുന്നത്, ഏത് വസ്തുവിലാണ് അല്ലാഹുവിന്റെ റസൂലിന് മരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഫീ മുഷ്തിൻ വ മുഷാത്തത്തിൻ ഖാല വ ജുഫി തൽഅത്തിൻ ദകരിൻ, ഫീ മുഷ്തിൻ വ മുഷാത്തത്തിൻ, ചീർപ്പിലും ആ ചീർപ്പിൽ തല ചീകുന്ന ചീർപ്പിലും ആ ചീർപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുടിയിലും, അതുപോലെ തന്നെ വജുഫി തൊൽഅത്തിൻ ദക്കരിൻ, തൊൽഅത്തിൻ ദക്കരിൻ, അതുപോലെ തന്നെ ഈന്തപ്പനയുടെ കൊതുമ്പിലുമാണ്, ഈന്തപ്പനയുടെ കൊതുമ്പിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹ്ർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നു, തലയുടെ ഭാഗത്തുള്ള ആള് കാലിനരികിലുള്ള ആളോട് ചോദിക്കുന്നു, ഫഅയ്നഹുവാ, എവിടെ വെച്ചാണ് ആ സിഹ്ർ റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്, അതെവിടെയാണ്. കാല, അദ്ദേഹം പറയുന്നു, ഫീ ബിഇരിദി അർവാൻ, അർവാൻകാരുടെ ഒരു കിണറ്റിലാണ് ആ സിഹ്ർ ചെയ്തിട്ടുള്ളത്, അർവാൻകാരുടെ കിണറ്റിലാണ് അത് ഉള്ളത്. കാലത്ത് ആയിഷ ബീവി പറയുകയാണ്, ഫഅത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിറ, അല്ലാഹുവിന്റെ റസൂലതാ തന്റെ സഹാബാക്കളെയും കൂട്ടി ആ കിണറിന്റെ അരികിൽ വന്നു. ഹത്തസ്തഖ്റജഹു, അങ്ങനെ അത് പുറത്തെടുത്തു. ഫഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദിൽ ബിഉറുല്ലതി ഉരീതുഹാ, എനിക്ക് കാണിക്കപ്പെട്ട ആ കിണറുണ്ടല്ലോ ആയിഷ. വക്കഅന്നമാഹാനുകാഅതുൽ ഹിന്ന, അതിലെ ആ കിണറ്റിലെ വെള്ളം മൈലാഞ്ചി കലക്കിയതുപോലെയുള്ള കളറാണ് അതിന്, അതേ കളറാണ് ആ കിണറ്റിലെ വെള്ളത്തിനുള്ളത്.
ആ കിണറ്റിന്റെ അരികിലുള്ള ഈന്തപ്പനകൾ ഉണ്ടല്ലോ, അതൊക്കെ പിശാചുക്കളുടെ തല പോലെയാണ് ആ ഈന്തപ്പനകളൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് വിശദീകരിക്കുന്നു. സ്വഹീഹായ ഹദീസിനാണ് ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. സിഹ്റിന്റെ ഗൗരവമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും അതുപോലെ തന്നെ ബുഖാരിയിലും നമുക്ക് ഈ ഹദീസ് കാണാം. വേറെയും പല റിവായത്തുകളിലൂടെയായി ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്? ലോകത്തിന്റെ പ്രവാചകൻ, അന്തിമ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. റസൂലുള്ളാഹിക്ക് തന്നെ സിഹ്ർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിഹ്റിന്റെ ഗൗരവം എത്ര എത്ര എത്രമാത്രം ഗൗരവമാണ്! സിഹ്റിന് എത്രമാത്രം ഗൗരവമുണ്ട്, അതിന്റെ പരിണിത ഫലം ഭയാനകമാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. ഇത് ബുഖാരിയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സഹോദരന്മാരെ, ഇവിടെ ഒരു സങ്കടകരമായ വസ്തുതയുണ്ട്, അത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്, അതിന്റെ ഏറ്റവും ഈ വാദം തന്നെ ലോകത്ത് പ്രചരിപ്പിച്ചത് അഹ്ലു സുന്നത്തിന്റെ സരണിയിൽ നിന്ന് പിഴച്ചുപോയ മുഅ്തസിലത്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ മുഅ്തസിലത്തിന്റെ വാദം ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്നും ചില കക്ഷികൾ പറയുകയാണ്, ചില ഇസ്ലാമിക സംഘടനകളിൽ തന്നെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്നത് അംഗീകരിക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന സംഭവം അത് സ്വഹീഹല്ല, അത് ഒരിക്കലും ശരിയായ റിപ്പോർട്ടല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് കള്ളക്കഥയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഈ സംഭവം കള്ളക്കഥയാണെന്ന് പ്രചരിപ്പിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ ഇന്ന് സമൂഹത്തിൽ കാണാം. അക്കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഒ അബ്ദുറഹ്മാൻ പ്രബോധനത്തിൽ എഴുതുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ സങ്കടമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ സ്വഹീഹായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസിനെ നിഷേധിക്കുകയാണ് പലരും. പലരും ഇതിനെ നിഷേധിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഒ അബ്ദുറഹ്മാൻ എഴുതുന്നത് നോക്കൂ നിങ്ങൾ. പ്രബോധനത്തിന്റെ ഒരു ഹദീസ് പതിപ്പുണ്ട്. പ്രബോധനത്തിന്റെ ഒരു ഹദീസ് പതിപ്പിന്റെ 2007 പുറത്തിറക്കിയ ഹദീസ് പതിപ്പിന്റെ പേജ് 129 ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഈ ഹദീസിനെ നിഷേധിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക സഹോദരന്മാരെ. അദ്ദേഹം എഴുതുകയാണ്. എന്താണ് അദ്ദേഹം എഴുതുന്നത്? ആദ്യം വേറെ ഒരു ഹദീസിനെ നിഷേധിച്ചുകൊണ്ടാണ് സിഹ്റിന്റെ ഹദീസിനെ അദ്ദേഹം നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം എഴുതുന്നു, ഉദാഹരണത്തിന് മരണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റായീൽ റൂഹിനെ പിടിക്കാൻ സമ്മതം തേടിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമയെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിന്റെ കണ്ണ് തല്ലിപ്പൊട്ടിച്ചു എന്ന ഒരു പൊട്ടൻകഥ സ്വീകാര്യമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊരു ഹദീസിനെ നിഷേധിക്കുകയാണ്. അത് വേറൊരു വിഷയമാണ്, അത് വേറെ പരാമർശിക്കേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ചെയ്യുന്നവനോ സിഹ്ർ ബാധിച്ചവനോ ആയിരുന്നുവെന്ന് ശത്രുക്കളുടെ ആരോപണത്തെ ഖണ്ഡിതമായി നിരാകരിക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ നിലവിലിരിക്കയാണ് സിഹ്ർ ബാധിച്ചതിനാൽ കുറെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മറവി ബാധിച്ചു നടന്നു എന്ന ഹദീസുകൾ. അതും യഹൂദി സിഹ്ർ ചെയ്തതുകൊണ്ട്. ഈ ഹദീസിനെ തന്നെ അദ്ദേഹം പരിഹസിക്കുകയാണ്. ബുഖാരിയിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സിഹ്ർ ചെയ്യുന്നവനായിരുന്നു, സിഹ്ർ ബാധിച്ചവനായിരുന്നു എന്നൊക്കെ മക്കയിലെ മുശീരിക്കുകൾ പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ നിലവിലിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് അത് സ്വീകരിക്കാൻ വയ്യ, അത് സ്വീകരിക്കാൻ കഴിയില്ല.
അതിനെ അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഒ അബ്ദുറഹ്മാൻ എഴുതുന്നത്. നോക്കൂ നിങ്ങൾ, എന്തൊരു സങ്കടകരമാണ്. ഇവിടെ രസകരമായ മറ്റൊരു വസ്തുതയുണ്ട്. ഇദ്ദേഹം ഇവിടെ ഹദീസിനെ നിഷേധിക്കുന്നത് എങ്ങനെയാണെന്നോ, ഹദീസിന്റെ സംരക്ഷകനാണ്, ഞാൻ ഹദീസ് സംരക്ഷകനാണ് എന്ന വേഷമണിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇദ്ദേഹം ഇത് എഴുതുന്നത് തന്നെ ഹദീസ് നിഷേധം കേരളത്തിൽ എന്ന തലവാചകത്തിന് താഴെയാണ്. അതാണ് ഇതിൽ രസകരമായ മറ്റൊരു സംഗതി. ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി പറയുമ്പോൾ, ഹദീസ് നിഷേധിക്കുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിക്കുമ്പോൾ, ഹദീസ് നിഷേധം കേരളത്തിൽ അതിന്റെ ചരിത്രത്തെക്കുറിച്ച് അവലോകനം ചെയ്യുമ്പോൾ, സ്വന്തം തേ മറന്നുകൊണ്ട് ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ ഇദ്ദേഹം നിശിതമായി വിമർശിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളും ഇന്ന് വരെയുള്ള സകല മുസ്ലിമീങ്ങളും ഐക്യകണ്ഠേന അംഗീകരിക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഐക്യകണ്ഠേന അംഗീകരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയുണ്ട്. ആ സ്വഹീഹുൽ ബുഖാരിയിലെ ഒരൊറ്റ ഹദീസിനും അപാകതയില്ല, ദുർബലമല്ല എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ഹദീസുകളും പ്രബലമാണ്. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. അതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ ബുഖാരിയിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിനെ നിഷേധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹദീസ് നിഷേധത്തിന്റെ രൂപമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വേറെ ഒരു വസ്തുതയുണ്ട്. അതെന്തെന്നറിയുമോ? സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരൊറ്റ ഹദീസും ദുർബലമല്ല, മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ സമ്മതിച്ചിട്ടുണ്ട് താനും. ഇതാണ് മറ്റൊരു കാര്യം. ജമാഅത്തെ ഇസ്ലാമി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരൊറ്റ ഹദീസും ദുർബലമല്ല, എല്ലാം സ്വീകാര്യമാണ് എന്ന് IPH പുറത്തിറക്കിയ സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലും വായിച്ചു നോക്കാതെ, അതുപോലും ഒന്ന് മനസ്സിരുത്തി വായിക്കാതെയാണ് ഇദ്ദേഹം പ്രബോധനത്തിലൂടെ ഈ ഹദീസിനെ നിഷേധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇവരിറക്കിയ സ്വഹീഹുൽ ബുഖാരി എന്ന പുസ്തകത്തിന്റെ IPH പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ആമുഖത്തിൽ കാണാം. എന്താണ് ഇവരെ എഴുതുന്നത്? അൽജാമിഉ സ്വഹീഹ് കേട്ടോ, സ്വഹീഹുൽ ബുഖാരിയുടെ പേജ് IPH പുറത്തിറക്കിയ സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ളത്? അൽജാമിഉ സ്വഹീഹ് അഥവാ സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികവും അവലംബനീയവും വിശുദ്ധവുമായ ഗ്രന്ഥമെന്ന് മുസ്ലിം ലോകം സർവസമ്മതമായി അംഗീകരിച്ചാദരിച്ചു പോരുന്ന ഗ്രന്ഥവുമാണത്. 16 വർഷം കൊണ്ടാണ് അൽജാമിഉ സ്വഹീഹിന്റെ രചന ഇമാം ബുഖാരി പൂർത്തീകരിച്ചത്. സ്വഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ചാണ് എഴുതുന്നത്. അതിനിടയിൽ 3 തവണ അദ്ദേഹം അത് പരിഷ്കരിച്ചെഴുതിയിട്ടുണ്ട്. അതീവ സൂക്ഷ്മമായ പരിശോധനക്കും വിശകലനത്തിനും ശേഷമാണ് ഓരോ ഹദീസും അതിൽ ഉൾപ്പെടുത്തിയത്. കുളിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഹാറ ബ്രാക്കറ്റിൽ നന്മ തേടിയുള്ള പ്രാർത്ഥന നടത്തിയ ശേഷമല്ലാതെ ഒറ്റ ഹദീസും താൻ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചത് കാണാം. അവയുടെ പ്രബലത ഉറപ്പുവരുത്തുന്നതിൽ എത്രമാത്രം ശുഷ്കാന്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണത് വ്യക്തമാക്കുന്നത്. ഗ്രന്ഥരചന പൂർത്തിയാക്കിയ ശേഷം ഇമാം അഹ്മദ് ബിനു ഹംബൽ, അലിയു ബിനു മദീനി, യഹ്യ ബിനു മഈൻ തുടങ്ങിയ അക്കാലത്തെ പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർക്ക് അദ്ദേഹം അത് സമർപ്പിച്ചു. എല്ലാവരും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ഇനി കേട്ടോ അതിലെ പ്രബലത ഏകസ്വരത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. ഈ ആശയം അതേ പുസ്തകത്തിന്റെ തന്നെ ആമുഖത്തിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. ഇതേ വസ്തുത തന്നെ വീണ്ടും വിശദീകരിക്കുന്നുമുണ്ട്.
ഇപ്പൊ നോക്കൂ നിങ്ങൾ ഐ പി എച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ തന്നെ ആമുഖത്തിൽ, ബുഖാരി എന്ന പുസ്തകത്തിന്റെ തന്നെ ആമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും പ്രബലമാണ്.